break out their chests. Those Albi Celestes. നാശം കാണാൻ ആഗ്രഹിച്ചവർക്ക് മുന്നിൽ അയാൾ ഒരിക്കൽ കൂടി അവതരിക്കുകയാണ്. അയാളിൽ നിന്നും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നത് ഓരോ ആരാധകന്റെയും പ്രതീക്ഷയായിരുന്നില്ലേ? അസ്തമിച്ചുവെന്ന് തോന്നിയ നിമിഷങ്ങളിൽ ഉയർത്തിരുന്നിട്ടാണല്ലോ അയാൾക്ക് ശീലം. ഈ വിജയം അയാൾക്കത്രമേൽ അനിവാര്യമായിരുന്നു. വീണുപോകുമെന്ന് കരുതിയവർക്ക് മുന്നിൽ മുന്നോട്ടുള്ള ഓരോ ചുവടുകളും മരണം മണക്കുന്നവയായിരുന്നില്ലേ? പക്ഷേ കുരിശേറ്റതിനു ശേഷവും അയാൾ ഉയർത്തി നിൽക്കുമെന്ന് ലോകം പലതവണ സാക്ഷിയായിരുന്നില്ലേ? മത്സരത്തിന്റെ തുടക്കം മുതൽ ഇമ്പാക്റ്റുകളൊന്നും സൃഷ്ടിക്കാൻ സാധിക്കാതെ പിഴവുകളുടെ ഒരുപാട് നിമിഷങ്ങൾ ആൽബസ്റ്റലിസ്റ്റുകൾക്കിടയിൽ നിന്നും സംഭവിക്കുന്നു. മറുവശത്ത് തുടരെ മെക്സിക്കൻ തിരമാലകൾ പരീക്ഷണങ്ങൾ തീർത്തുകൊണ്ടിരുന്നു. നിരാശയുടെ ആദ്യ പാദവും രണ്ടാം പാദത്തിന്റെ തുടക്കവും മുന്നോട്ടുള്ള പ്രതിസന്ധികളെ മനസ്സിൽ നിരാശയുടെ വിത്തുകൾ പാകി. അവർക്ക് ചുറ്റും പരിഹാസനത്തിന്റെയും വിമർശനത്തിന്റെയും ആക്രോശങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. എന്നാലെല്ലാം അവസാനിച്ചെന്ന് കരുതിയ നിമിഷങ്ങളിലും ആയിടങ്കാലൻ മാന്ത്രികതയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതെ, ആ വിശ്വാസങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ല. മത്സരത്തിന്റെ 64th minute വരെ അർജന്റീനയെ വലിഞ്ഞു മുറുക്കിയ മെക്സിക്കൻ പ്രതിരോധത്തെ പ്രവർത്തിക്കൊണ്ട് അയാൾ ലുസൈൽ മൈതാനത്ത് അവതരിക്കുന്നു. ഈ ലോകത്തെ ലോകത്തിലേക്ക് നയിച്ച ആ നിമിഷം പിറവിയെടുക്കുന്നു. അയാളുടെ ഇടങ്കാൽ ഒരിക്കൽ കൂടി ഈ ലോകത്തിന് മുന്നിൽ ശബ്ദിക്കുന്നു. മെക്സിക്കൻ നൈലോൺ വലകളിലേക്ക് സിക്സ് യാർഡിന് വെളിയിൽ നിന്നും ആ പന്ത് സഞ്ചരിക്കുമ്പോൾ ഒന്നൊച്ചവയ്ക്കാൻ സാധിക്കാതെ ഒച്ചാവയും കൂട്ടരും നിശബ്ദമാകുന്നു. ആ മനുഷ്യൻ ഓരോ സമയം അത്ഭുതവും പ്രതിഭാസവും അതിലുപരി മിശിഹ അവതാരവുമാണെന്ന് ഒരു നിമിഷം ഒരിക്കൽ കൂടി അവർ ഓർക്കേണ്ടി വന്നിരിക്കാം. ഏഷ്യൻ രാജ്യത്തിന് മുന്നിൽ തലകുനിച്ച അയാൾക്ക് മുന്നിൽ ആത്മവിശ്വാസം കൊണ്ട് വിജയം നേടുവാൻ ആഗ്രഹിച്ചിറങ്ങിയവർ അയാളെന്ന അവതാരത്തിന് മുന്നിൽ പകച്ചു നിന്ന നിമിഷമായിരുന്നു അത്. അപ്പോഴേക്കും ലോകത്ത് മുഴുവൻ മെസ്സി എന്ന വെളിച്ചം പടർന്നു പന്തലിച്ചിരുന്നു. അതിലവനെ കുരിശിലേറ്റനൂഴം കാത്തിരുന്നവർ പോലും ആ കഥയുടെ നീതിമാനെ സ്തുതിച്ചു കാണണം. മത്സരത്തിന്റെ അവസാനത്തിൽ ഒച്ചാവയുടെ കരങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത വിധം അന്തരീക്ഷവായുരുടെ ഫെർണാണ്ടസിന്റെ ഗോളും താഴ്ന്നിറങ്ങുമ്പോൾ ആ വിജയം അവരുടെ സ്വന്തമാകുന്നു. ആ കഥയുടെ തുടക്കം എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ അതിൻ്റെ ഒടുക്കം എഴുതി അവസാനിപ്പിക്കുവാൻ അയാളുണ്ടാകുമെന്ന വിശ്വാസത്തെ ആൽബസ്റ്റലസ്റ്റികൾ ഒരിക്കൽ കൂടി അനുഭവിച്ചറിയുന്നു. ഇനിയും പിറക്കാൻ പോകുന്ന ദൃഷ്ടാന്തങ്ങൾ അത്രയേറെ സുന്ദരമാകും. അതെ, ഖത്തറിലെ കഥയുടെ നീതിമാനായി അയാളുണ്ടാകും അവസാന രാത്രി വരെ. മിശിഹയും കൂട്ടരും അവസാനിച്ചിട്ടില്ല, അവരിവിടെ ആരംഭിക്കുകയാണ്.